ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സാണ്, 2020 ഏപ്രിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സും. നമ്മൾ 2020 ജാനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഇനിയിപ്പോൾ മെയും ജൂണും നമ്മൾ ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്തവണ സോർട്ട് ചെയ്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കേരളം, അതുപോലെ തന്നെ ഇന്ത്യ, കേരളത്തിലെ കോവിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കോവിഡ് ആണല്ലോ മെയിൻ, അതുപോലെ ഇന്ത്യയിലെ കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വേൾഡിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, 2020 ഏപ്രിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ എക്കണോമിക്സ്, കോവിഡ് 19 റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബുക്സ്, സ്പോർട്സ്, ഒബിറ്റോറി, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏകദേശം നമ്മൾ 2020 ഏപ്രിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളം 2020 ഏപ്രിലിൽ ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് പേരളം. ഇതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് പേരളം എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയത് കേരളത്തിൽ നിന്ന് പേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. കേരളത്തിലെ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. പാലക്കാട്ടെ കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം, അതിൻ്റെ പേര് എന്താണ്? സ്ട്രെയ്റ്റ് ഫോർവേഡ് എന്നാണ്. കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമാണ് അത്, സ്ട്രെയ്റ്റ് ഫോർവേഡ്. ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം. കേരളത്തിലാദ്യമായി COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറമാണ്. സ്നേഹ, മലപ്പുറം. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അക്ഷരവൃക്ഷം. അക്ഷരവൃക്ഷം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൻ്റെ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അക്ഷരവൃക്ഷം. ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ടുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുവാനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. ഇദ്ദേഹം കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, KM എബ്രഹാം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനായി അഴുക്കിൽ നിന്ന് അഴകിലേക്ക് പദ്ധതി ആരംഭിച്ചത്, അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ചത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല, അഴുക്കിൽ നിന്ന് അഴകിലേക്ക് ആരംഭിച്ചത് കണ്ണൂർ ജില്ല. ഇന്ത്യയിലാദ്യമായി COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം, പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം, അത് കേരളത്തിലാണ്. SCT IMST, അതായത് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇന്ത്യയിലാദ്യമായി COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനമാണ് SCT IMST. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി SIET ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതി, ദൂരദർശനുമായി ചേർന്ന് SIET ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പൂട്ടാത്ത പാഠശാല. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വനിക. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആദിവാസി മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വനിക. വനിക. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കുന്നതിന് ലക്ഷ്യമാക്കി ശ്രീകാര്യം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഹോംസ് എന്നറിയപ്പെടുക. ഹോർട്ടിക്കൾച്ചർ കോപ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം, ഹോംസ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഹോംസ്. COVID-19 കുറിച്ചുള്ള എല്ലാ വിവരവും ലഭ്യമാക്കുന്നതിനായി IIM കോഴിക്കോട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ ഡയറക്ടറിയാണ് COVID-FYI. COVID-FYI. IIM കോഴിക്കോട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഡയറക്ടറി, ഡിജിറ്റൽ ഡയറക്ടറിയാണ് COVID-FYI.
ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ല ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് ആവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. മലപ്പുറം ജില്ലയിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സാന്ത്വനം. ഓക്കെ. കോവിഡ് 19 പരിശോധനയ്ക്കായി ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ആർ എൻ എ എക്സ്ട്രാക്ഷൻ കിറ്റ് അതിൻ്റെ പേരാണ് ചിത്ര മാഗ്ന. ആർ എൻ എ എക്സ്ട്രാക്ഷൻ കിറ്റാണ്. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടിൻ്റെ പേരാണ് കർമ്മി റോബോട്ട്. ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? എറണാകുളത്താണ്. കർമ്മി റോബോട്ട് ഗവൺമെൻറ് ആശുപത്രി എറണാകുളം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രശാന്തി. കേരള ഗവൺമെൻറ് ആരംഭിച്ച മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി. 2020 ഏപ്രിലിൽ ഹങ്പാൻ ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യയെ പറ്റിയാണ്. 2020 ഏപ്രിലിൽ ഹങ്പാൻ ദാദാ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. ഇതിൻ്റെ പ്രത്യേകത, അരുണാങ്ക് പദ്ധതിയുടെ ഭാഗമായി ബോർഡർ റോഡ്സ് ടാസ്ക് ഫോഴ്സ് BRTF ആണ് ഈ പാലം പുനർനിർമ്മിച്ചത്. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിൻ്റെ 8th വാർഷികമാണ് 2020 ആഘോഷിക്കുന്നത്. 70th വാർഷികമാണ്. പക്ഷേ ഇപ്പോൾ ആകപ്പാട വിഷയമാണല്ലേ, എപ്പോൾ വേണേ യുദ്ധം നടക്കാമെന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പം 70th വാർഷികമാണ് 2020 ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിച്ചത്. 2020 April 1 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓതോറിറ്റി ഓഫ് ഇന്ത്യ DRIT ആരംഭിച്ച സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, അതിൻ്റെ പേരാണ് ആരോഗ്യ സഞ്ജീവിനി. DRIT ആരംഭിച്ച സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ആരോഗ്യ സഞ്ജീവിനി. 2019-20 കാലയളവിൽ 431 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച് ലിൻക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനിയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി, വെസ്റ്റ് ബംഗാൾ. നഗര ഗ്രാമപ്രദേശങ്ങളിലെ നിർധനരായ 25 ലക്ഷം ആളുകൾക്ക് വീട് വയ്ക്കുവാൻ സ്ഥലം നൽകുന്നതിന് ഇതൊരു അവർത്തൽ പെടലണ്ടരികി ഇൽ ഹൗസസ് ഫോർ ഓൾ പുവർ പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. അവരുടെ ഭാഷയാണ്, അതാണ് അവർത്തൽ പെടലണ്ടരികി ഇൽന്ന് പറയാൻ. ഇതിൻ്റെ മീനിങ് ഇത്രയുള്ളൂ, ഹൗസസ് ഫോർ ഓൾ പുവർ എന്നാണ്. ഹൗസസ് ഫോർ ഓൾ പുവർ ഇതാരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വാക്ക് കണ്ടാൽ ഓർത്തിരിക്കുക, ഇത് ആരംഭിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. യൂണിസെഫുമായി സഹകരിച്ച് ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കായി ക്രിയേറ്റീവ് സ്കിൽ കോമ്പറ്റീഷൻ പ്രോഗ്രാമായ മോ പ്രതിഭ ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. മോ പ്രതിഭ എന്ന സംരംഭം തുടങ്ങിയത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോമ്പറ്റീഷൻ പ്രോഗ്രാം ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. 2020 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ, അതായത് 28 മാർച്ച് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ, അതിൻ്റെ പ്രമേയമായിരുന്നു ദ ട്രാൻസിഷൻ ടു അഡൽട്ട്ഹുഡ്. ഡേ ഓർത്തിരിക്കുക, മാർച്ച് 28. കോവിഡ് 19 പോരാടുന്നതിനായി അസോസിയേഷൻ ഓഫ് സിവിൽ സർവൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭം, അതിൻ്റെ പേരാണ് കരുണ. CARUNA കരുണ. സിവിൽ സർവീസസ് അസോസിയേഷൻസ് റീച്ച് ടു സപ്പോർട്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. കോവിഡ് 19 നേരിടുന്നതിനായി സിവിൽ സർവൻസിൻ്റെ അസോസിയേഷൻ ആരംഭിച്ച സംരംഭത്തിൻ്റെ പേരാണ് കരുണ. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ലോ കോസ്റ്റ് എനർജി എഫിഷ്യൻറ്റ് വെൻറ്റിലേറ്റർ, അതിൻ്റെ പേരാണ് ജീവൻ. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയാണ് നിർമ്മിച്ചത്. സ്കോൾ അവാർഡ് ഫോർ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് 2020 നേടിയ ഇന്ത്യൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അർമാൻ എന്നാണ്. അർമാൻ
അമ്മമാർക്കും അതുപോലെ തന്നെ ലാക്റ്റേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അർമാൻ. മഹാരാഷ്ട്രയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ മൈക്രോ ഇറിഗേഷൻ കവറേജിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. PMKSYയുടെ മൈക്രോ ഇറിഗേഷൻ കവറേജിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാട്. 2020 ഏപ്രിലിൽ പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് പെറ്റ അതിൻ്റെ ഹീറോ ടു ആനിമൽസ് അവാർഡിന് അർഹനായത് നവീൻ പട്നായിക്കാണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക്. പെറ്റയുടെ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിനാണ്. ഹീറോ ടു ആനിമൽസ്. ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ഇങ്ങനത്തെ ടണൽ പല സംസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട്. വി സേഫ് ടണൽ നിർമ്മിച്ചത് തെലങ്കാനയാണ്. തബ്ലീഗ് ജമാത്ത് മതസമ്മേളനം നടന്ന സ്ഥലം നിസാമുദ്ദീൻ ന്യൂഡൽഹി. ദ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് നാസ്കോം, അതിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? UB പ്രവീൺ റാവു. വൈസ് ചെയർപേഴ്സൺ രേഖാ മേനോനാണ്. നാസ്കോമിൻ്റെ പുതിയ ചെയർമാൻ UB പ്രവീൺ റാവു, രേഖാ മേനോൻ. വൈസ് ചെയർപേഴ്സണാണ് രേഖാ മേനോൻ. പെപ്സിക്കോയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മ പെപ്സിക്കോയുടെ അംബാസഡർ. ഇന്ത്യൻ കരസേനയ്ക്ക് അഡ്വാൻസ്ഡ് IT എനേബിൾഡ് നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനായി ധാരണയിലേർപ്പെട്ട കമ്പനി L&T അഥവാ ലാസൻ ആൻഡ് ടവോ. L&T കമ്പനി അഡ്വാൻസ്ഡ് IT എനേബിൾഡ് നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നത് കരസേനയ്ക്ക് വേണ്ടിയിട്ട് L&Tയാണ്. മധുബൻ ഗജ്ജാർ എന്ന ക്യാരറ്റിൻ്റെ ഇനമാണ്. ക്യാരറ്റാണ് ഉദ്ദേശിക്കുന്നത്. ക്യാരറ്റിനം വികസിപ്പിച്ച വ്യക്തി വല്ലഭായ് വർസംഭായ് മർവാനിയ ഗുജറാത്തുകാരനാണ്, കർഷകനാണ്. വല്ലഭായ് വർസംഭായ് മസാനിയ. മധുബൻ ഗജ്ജാർ എന്ന ക്യാരറ്റ് ഇനമാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 108 ആണ്. ഒന്നാമത് നിൽക്കുന്നത് ബെൽജിയമാണ്. ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 108. പ്ലേ ട്രൂ ഡേ 2020 ആചരിച്ച സംഘടന വാദ എന്ന് പറഞ്ഞ സംഘടനയാണ് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി. പ്ലേ ട്രൂ ഡേ 2020 ആഘോഷിച്ചത് വാദ. UKയിലെ ഷാഡോ ഫോറിൻ സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജ ലിസ നന്ദി. UKയിലെ ഷാഡോ ഫോറിൻ സെക്രട്ടറി ലിസ നന്ദി. COVID-19 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടൽ, ആ വെബ് പോർട്ടലിൻ്റെ പേരാണ് യുക്തി. യങ് ഇന്ത്യ കോമ്പാറ്റിംഗ് കോവിഡ് വിത്ത് നോളജ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ, യുക്തി. COVID-19 കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് യുക്തി. യങ് ഇന്ത്യ കോമ്പാറ്റിംഗ് കോവിഡ് വിത്ത് നോളജ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ HDFC അതിൻ്റെ 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്ക് പീപ്പിൾസ് ഓഫ് ചൈന. നോക്കണം, ഇതും യുദ്ധമൊക്കെ ആയിട്ട് ബന്ധം ഒരുപക്ഷെ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അതിർത്തിയിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവാം. എന്താണ്, ഇന്ത്യയുടെ നല്ലൊരു ബാങ്കിൻ്റെ ഒരു ഭാഗമാണ് അങ്ങോട്ട് പോയേക്കുന്നത് അല്ലേ. അതിൻ്റെ മേജർ ഷെയർസ് ഇപ്പം ചൈന മേടിച്ചിരിക്കുകയാണ്. HDFCൻ്റെ 1.75 കോടി ഓഹരി സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. COVID-19 വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാത്തവർക്ക് 5,000 രൂപ പിഴ അഥവാ 3 വർഷം തടവ് പ്രാബല്യത്തിൽ ആക്കിയ നഗരസഭ അഹമ്മദാബാദ് നഗരസഭ ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ കോവിഡ് ടെസ്റ്റ് കിറ്റ് പാത്തോ ഡിറ്റക്റ്റ്. ഇത് വികസിപ്പിച്ചത് പൂനെയിലെ മൈ ലാബ്സാണ്. പാത്തോ ഡിറ്റക്റ്റ് വികസിപ്പിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ COVID-19 ടെസ്റ്റ് കിറ്റാണ്. HLL ലൈഫ് കെയർ ലിമിറ്റഡ് വികസിപ്പിച്ച COVID-19
റാപ്പിഡ് ആൻറ്റിബോഡി ഡയഗ്നോസ്റ്റിക് കിറ്റ്, അതിൻ്റെ പേരാണ് മേക്ക് ഷുവർ. എച്ച് എൽ എൽ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റാണ്, ഡയഗ്നോസ്റ്റിക് കിറ്റാണ്, മേക്ക് ഷുവർ. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി RBI ആരംഭിച്ച ട്വിറ്റർ ക്യാമ്പയിൻ, അതിൻ്റെ മുഖചിത്രമായിട്ട് വന്നത് അമിതാഭ് ബച്ചനാണ്, അമിതാഭ് ബച്ചൻ. ഭാരത് ബയോടെക്, യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ, മാഡിസൺ അമേരിക്കയുടെ, അത് അമേരിക്കയുടെ ഫലൂജൻ എന്നിവ സംയുക്തമായി COVID-19 വികസിപ്പിക്കുന്ന വാക്സിനാണ് കോറോഫ്ലൂ. കുറേയധികം യൂണിവേഴ്സിറ്റികളൊക്കെ ചേർന്നിട്ട് നിർമ്മിക്കുന്ന ഒരു വാക്സിനാണ് കോറോഫ്ലൂ. ഭാരത് ബയോടെക്, യൂണിവേഴ്സിറ്റി ഓഫ് വിൻകോസിൻ, അതുപോലെ അമേരിക്കയുടെ ഫലൂജൻ എന്നിവ സംയുക്തമായി നിർമ്മിക്കുന്ന വാക്സിനാണ് ക്ലോറോഫ്ലൂ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കർണാടക, ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. നാഷണൽ ഇന്നവേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യ NIF കന്നുകാലി വളർത്തുന്നവർക്കായി വികസിപ്പിച്ച ഹെർബൽ ഡിവർമർ, അതായത് വീരനാശിനിയാണ് വോമി വെറ്റ് വികസിപ്പിച്ചത് NIF ആണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആഹാരം ലഭിക്കാത്തവർക്കായി ഫുഡ് ബാങ്ക് സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഫുഡ് ബാങ്ക് സംരംഭം ആരംഭിച്ചത് മണിപ്പൂർ. ദൂരദർശൻ്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനലിൻ്റെ പേരാണ് DD റെട്രോ. ഇന്ത്യയിലാദ്യമായി COVID-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ആരംഭിച്ച സംസ്ഥാനമാണ് ഗോവ. ഇംഗ്ലീഷ് മെഡിസിനെ ആയുർവേദമായിട്ട് കമ്പൈൻ ചെയ്തുള്ള ചികിത്സാരീതി അവലംബിച്ചത് ഗോവയാണ്. നീതി ആയോഗ് അടൽ ഇന്നവേഷൻ മിഷൻ, അതായത് എയിം, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്നിവ സംയുക്തമായി 3D പ്രൊഡക്റ്റ് ഡിസൈനായി ആരംഭിച്ച സംരംഭമാണ് കൊളാബ് ക്യാബ്. നീതി ആയോഗ്, AIM, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്നിവ 3D ഡിസൈനു വേണ്ടി ആരംഭിച്ച സംരംഭമാണ് കൊളാബ് ക്യാബ്. പോക്കർ സ്റ്റാർസ് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ MS ധോണിയാണ്. പോക്കർ സ്റ്റാർസ് ഇന്ത്യ അംബാസിഡർ MS ധോണി. ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. BSNL അതുപോലെ SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI ബേസ്ഡ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം, അതിൻ്റെ പേരാണ് ഭാരത് ഇൻസ്റ്റാപേ. BSNL SBIയുമായി ചേർന്ന് ആരംഭിച്ച UPI ബേസ്ഡ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഭാരത് ഇൻസ്റ്റാപേ. COVID-19 സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി DRDO വികസിപ്പിച്ച സംവിധാനം, അതിൻ്റെ പേരാണ് കോവസാക്. കോവിഡ് സാമ്പിൾ കളക്ഷൻ കിയോസ്ക്, അതാണ് കോവസാക് എന്നറിയപ്പെടുക. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുന്നതിനായി അന്നപൂർണ പോർട്ടൽ, സപ്ലൈ മിത്ര പോർട്ടൽ തുടങ്ങിയവ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. അന്നപൂർണ പോർട്ടൽ അതുപോലെ സപ്ലൈ മിത്ര പോർട്ടൽ തുടങ്ങിയവ ആരംഭിച്ചത് ഉത്തർപ്രദേശാണ്. COVID-19 കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റീവാണ് കോവിഡ് ഞാൻ എന്നറിയപ്പെടുന്നത്. സാമൂഹിക അകലം പാലിക്കുന്നതിനു വേണ്ടി സേഫ്റ്റി ഗ്രിഡ് ക്യാമ്പയിൻ ആരംഭിച്ച ബാങ്ക് HDFC ബാങ്കാണ്. സേഫ്റ്റി ഗ്രിഡ് ക്യാമ്പയിൻ ബാങ്ക് തുടങ്ങിയ ബാങ്കാണ് HDFC. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് അക്കാദമിയായ ക്രിക്കിങ്ഡം, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് രോഹിത് ശർമ്മ. ക്രിക്കിങ്ഡം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മ. COVID-19 വ്യാപനം സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുന്നത് ലക്ഷ്യമാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DST ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം സഹയോഗ്. DST ആരംഭിച്ച ഇൻ്റഗ്രേറ്റഡ് ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോം സഹയോഗ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR വികസിപ്പിച്ച കണ്ടാമിനേഷൻ ആൻഡ് സാനിറ്റൈസിംഗ് ടണൽ, അതിൻ്റെ പേരാണ് PUSA. PUSA ICAR ആണ് വികസിപ്പിച്ചത്. PUSA
ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത ലോക റെക്കോർഡ് നേടിയ ആപ്പാണ് ആരോഗ്യസേതു. റെക്കോർഡാണ് ആരോഗ്യസേതു, ഒറ്റ ദിവസം കൊണ്ട് 5 കോടി ആളുകളാണ് ഡൗൺലോഡ് ചെയ്തത്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡിട്ട ആപ്പാണ് ആരോഗ്യസേതു. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി ആരംഭിച്ച ട്രാൻസ്പോർട്ട് അഗ്രിഗേറ്റർ ആപ്പ്, അതിൻ്റെ പേരാണ് കിസാൻ റാത്ത്. ട്രാൻസ്പോർട്ട് അഗ്രിഗേറ്റർ ആപ്പ് കിസാൻ റാത്ത്. ഹാരി പോട്ടർ കഥാപാത്രത്തിൻ്റെ പേരിൽ ഗവേഷകർ നാമകരണം ചെയ്ത അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ പിറ്റ് വൈപ്പർ, പുതിയൊരു അണലിയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സൽസാർ സ്ലിത്തറിൻ ഹാരി പോട്ടർ കഥാപാത്രത്തിൻ്റെ പേരിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. അതാണ് സൽസാർ സ്ലിത്തറിൻ. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓട്ടോമാറ്റിക് മിസ്റ്റ് ബേസ്ഡ് സാനിറ്റൈസർ ഡിസ്പെൻസിങ് യൂണിറ്റ്, UV സാനിറ്റൈസേഷൻ ബോക്സ്, ഹാൻഡ് ഹെൽഡ് UV ഡിവൈസസ് മുതലായവ വികസിപ്പിച്ച സ്ഥാപനമാണ് DRDO. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ജീനോം സീക്വൻസിങ് നടത്തിയ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. COVID-19 ജീനോം സീക്വൻസിങ് നടത്തിയ ഇന്ത്യൻ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെ. സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സിമെൻറ്റിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി YSR നിർമ്മാൺ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. YSR നിർമ്മാൺ പോർട്ടൽ. COVID-19 ബാധിത മേഖലകളിൽ ഡോർ ടു ഡോർ സർവേ നടത്തുന്നതിനായി ഡൽഹി സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് അസസ് ടു കൊറോന. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നരേല ക്വാറന്റൈൻ ആരംഭിച്ചത് ന്യൂഡൽഹിയാണ്. നരേല ക്വാറന്റൈൻ ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയാണ് നരേല ക്വാറന്റൈൻ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കമ്മ്യൂണിറ്റി കിച്ചൺസിനെ ജിയോ ടാഗ് ചെയ്തത് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് 19 സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ കോവിഡ് അതായത് കോവിഡിൽ നിന്ന് മുക്തമായ സംസ്ഥാനമാണ് ഗോവ ആദ്യത്തേത്. രണ്ടാമത്തേത് മണിപ്പൂരാണ്. ബോംബെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ദീപാങ്കർ ദത്ത. ബോംബെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. COVID-19 വാക്സിൻ വികസിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവന്മാർ വിനോദ് കെ പോൾ, അതുപോലെ കെ വിജയരാഘവൻ. വിനോദ് കെ പോള് നീതി ആയോഗിൻ്റെ അംഗമാണ്. അതുപോലെ കെ വിജയരാഘവൻ കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവാണ്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി വാർഡ് ബോട്ട് സംവിധാനം വികസിപ്പിച്ചത് IIT രൂപാറാണ്. പഞ്ചാബിലെ IIT രൂപാർ. വാർഡ് ബോട്ട് സംവിധാനം വികസിപ്പിച്ചത് IIT രൂപാർ. COVID-19 ബോധവൽക്കരണം നടത്തുന്നതിനായി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ആരംഭിച്ച വീഡിയോ, അവർ തുടങ്ങിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ പേരാണ് ടീം മാസ്ക് ഫോഴ്സ്. ഇന്ത്യയിൽ കൊറോണ വൈറസ് വിമുക്തമായ രണ്ടാമത്തെ സംസ്ഥാനം മണിപ്പൂരാണ്. ആദ്യ സംസ്ഥാനം ഗോവയായിരുന്നു, രണ്ടാമത്തെ സംസ്ഥാനം മണിപ്പൂരാണ്. 2020 ഏപ്രിലിൽ ഏത് ആപ്ലിക്കേഷൻ മുഖേനയുള്ള വീഡിയോ കോൺഫറൻസിംഗ് ആണ് സുരക്ഷിതമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവിച്ചത്? സൂം ആപ്പാണ്, ചൈനീസ് ആപ്ലിക്കേഷനാണ് സൂം ആപ്പ്. 2020 ഏപ്രിലിൽ അംഗൻവാടി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ചീഫ് മിനിസ്റ്റർ COVID-19 യോധ കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അംഗൻവാടി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയത് മധ്യപ്രദേശാണ്. HSBC ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ്റെ പുതിയ CEO ആണ് നോയൽ ക്വിം. HSBC. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറി കപിൽ ദേവ് ത്രിപാഠിയാണ്
ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറി. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ BWF അതിൻ്റെ ഐ ആം ബാഡ്മിൻ്റൺ ക്യാമ്പയിൻ, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ PV Sindhu. ഐ ആം ബാഡ്മിൻ്റൺ ബ്രാൻഡ് അംബാസിഡർ PV Sindhu. 2020 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 142 142 ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാമത് നോർവെയാണ്. റിലയൻസ് ജിയോയുടെ 9.9% ഓഹരി സ്വന്തമാക്കിയ കമ്പനിയാണ് ഫേസ്ബുക്ക്. ഏകദേശം 10% സ്വന്തമാക്കിയത് ഫേസ്ബുക്കാണ്. സ്പിൻട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാഗ്നറ്റിക് റാൻഡം ആക്സസ് മെമ്മറി റാം, ഒരുതരം റാം, വികസിപ്പിച്ചത് IIT മാണ്ടിയാണ്. കോവിഡ് 19 സാമ്പിൾ പരിശോധനയ്ക്കായി മൊബൈൽ വൈറോളജി റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി, അതായത് MVDRL വികസിപ്പിച്ച സ്ഥാപനം ആണ് DRDO. MVDRL വികസിപ്പിച്ച സ്ഥാപനം DRDO. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജി, ദ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR, അതുപോലെ IGIB, അവയിലെ ഗവേഷകർ വികസിപ്പിച്ച ലോ കോസ്റ്റ് കൊറോണ വൈറസ് ടെസ്റ്റ് സ്ട്രിപ്പ്, അതിൻ്റെ പേരാണ് ഫെഡൂല. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് 19 പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനം, അതിൻ്റെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്, അഹമ്മദാബാദ്, ഗുജറാത്തിലാണ് ഇത്. നാഷണൽ ഷിപ്പിംഗ് ബോർഡ് NSB യുടെ പുതിയ ചെയർപേഴ്സൺ മാലിനി ശങ്കർ. NSB യുടെ പുതിയ ചെയർപേഴ്സൻ്റെ പേരാണ് മാലിനി ശങ്കർ. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കോർട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സംവിത. ഡ്രോൺ ഉപയോഗിച്ച് ഭൂമി തർക്ക പരിഹാരം, അതിൻ്റെ പേരാണ് സംവിത. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ, അതിൻ്റെ പേരാണ് E Gram Swaraj. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കുന്ന ആപ്ലിക്കേഷൻ E Gram Swaraj. 2020 ഏപ്രിലിൽ നടന്ന സാർക്ക് ഹെൽത്ത് മിനിസ്ട്രീസ് വീഡിയോ കോൺഫറൻസിന് അധ്യക്ഷം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. സാർക്കിൻ്റെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് വീഡിയോ കോൺഫറൻസ് നടന്നത് അധ്യക്ഷം വഹിച്ചത് പാകിസ്ഥാനാണ്. 2020 ഏപ്രിലിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച പാകിസ്ഥാൻ താരം, അദ്ദേഹത്തിൻ്റെ പേരാണ് സനാമിർ. പാകിസ്ഥാൻ താരം സനാമിർ. 2020 ഏപ്രിലിൽ ആസാമിൽ ആരംഭിച്ച പുതിയ മെഡിസിൻ ഡെലിവറി സ്കീം, അതിൻ്റെ പേരാണ് ധന്വന്തരി. മെഡിസിൻ ഡെലിവറി സ്കീം ധന്വന്തരി. ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ CVC സഞ്ജയ് കോത്താരിയാണ്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനാകുന്നത് TS ത്രിമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ TS ത്രിമൂർത്തി. കോവിഡ് 19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യത്തെ ഗവൺമെൻറ് ആശുപത്രി, അതിൻ്റെ പേരാണ് കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. ന്യൂഡൽഹി, ലേ എന്നീ നഗരങ്ങളിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാറും ബസ്സും നിരത്തിലിറക്കുന്ന കമ്പനി NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, അഥവാ NTPC. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹുഡ്കോ, അതിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശിവദാസ് മീണ. ആക്സസ് ടു COVID-19 ടൂൾസ് ആക്ട് ആക്സിലറേറ്റർ സംരംഭം ആരംഭിച്ച സംഘടന G20. കോവിഡ് 19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പനി, ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാനെത്തുന്നവരുടെ വിവരം ശേഖരിക്കുന്നതിനായി കോവിഡ് ഫാർമ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിനായി സൗത്ത് സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ദൂത്
ദുരന്തോ, ധൂത്ത് ദുരന്തോ. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണറാണ് സുരേഷ് എൻ പട്ടേൽ. സുരേഷ് എൻ പട്ടേൽ 2020 പീറ്റ്സ്ബർഗ് ക്ലൈമറ്റ് ഡയലോഗിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചത് പ്രകാശ് ജാവദ്കറാണ്. പ്രകാശ് ജാവദ്കർ പീറ്റ്സ്ബർഗ് ക്ലൈമറ്റ് ഡയലോഗ് ഇന്ത്യയുടെ പ്രതിനിധാനം പ്രകാശ് ജാവദ്കർ. കോളേജ് വിദ്യാർത്ഥികൾക്കായി ജഗ്നാന വിദ്യ ദേവേന, ജഗ്നാന വിദ്യ ദേവേന എന്ന സൗജന്യ റീഇംബേഴ്സ്മെൻ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജീവൻ അമൃത് യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ജീവൻ അമൃത് യോജന ആരംഭിച്ചത് മധ്യപ്രദേശ്. ഇനി COVID-19 കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള COVID-19 നോക്കാൻ പോകുന്നത്. COVID-19 പരിശോധനയും ചികിത്സയും കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ സൗജന്യമാക്കിയുണ്ടായി. ആയുഷ്മാൻ ഭാരത് പദ്ധതി. COVID-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പുസ്തക ചങ്ങായി. പുസ്തക ചങ്ങായി എവിടെയായിരുന്നു? കോഴിക്കോട്. പുസ്തക ചങ്ങായി കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യ വേദിയായിരുന്ന ഫിഫ U17 വുമൺസ് വേൾഡ് കപ്പ് COVID-19 വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു ഇത് നടക്കേണ്ടിയിരുന്നത്? നടക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലായിരുന്നു. ഫിഫ U17 വുമൺസ് വേൾഡ് കപ്പ് നടക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലായിരുന്നു, മാറ്റിവെച്ചു. ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല മലപ്പുറമാണ്. മലപ്പുറം. COVID-19 വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഖായുഷ്യം. സുഖായുഷ്യം 60 വയസ്സിന് മേലുള്ളവർക്ക് ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സുഖായുഷ്യം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘുവ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വാസ്ഥ്യം. സ്വാസ്ഥ്യം എന്ന പദ്ധതി. സ്വാസ്ഥ്യം. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് നിരാമയ. നിരാമയ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടൽ നിരാമയ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് വീടുകളിൽ എത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. സഞ്ജീവനി. COVID-19 ആയി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുവാൻ തിരുവനന്തപുരം ഭരണകൂടം വികസിപ്പിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് കരുതൽ. കരുതൽ തിരുവനന്തപുരം കരുതൽ. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് NQAS അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ അവയാണ് കള്ളിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം, കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്, നെരണിക്കുര കുടുംബ ആരോഗ്യ കേന്ദ്രം തൃശ്ശൂർ. ഇവയ്ക്കാണ് കേരളത്തിൽ നിന്നുള്ള ആശുപത്രികൾ. NQAS അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ. ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12 എണ്ണവും കേരളത്തിലാണ്. ഏറ്റവും ആദ്യത്തെ 12 എണ്ണവും കേരളത്തിലാണ്. COVID-19 ബാധിതർക്കായി ഓട്ടോമേറ്റഡ് വെന്റിലേറ്റർ നിർമ്മിക്കുന്നതിന് വിപ്രോയുടെ 3D ടെക്നോളജിയുമായി സഹകരിക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് SCT IMST ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. വിപ്രോ 3D യുമായിട്ട് സഹകരിച്ച് വെന്റിലേറ്റർ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് SCT IMST ആണ്. COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട. COVID-19 പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ആധാരമാക്കി അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തി. അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തിയാണ് സുഭാഷ് ആറുകര. കാസർഗോഡുകാരനാണ് സുഭാഷ് ആറുകര. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ കേരള നിയമസഭയുടെ സജീവ സാന്നിധ്യം.
പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് സഭ ഇ ബെൽസ്. കേരളത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കണം. കേരള നിയമസഭയുടെ സജീവ സാന്നിധ്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സഭ ഇ ബെൽസ്. COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച ഡയഗ്നോസ്റ്റിക് കിറ്റ്, അതിൻ്റെ പേരാണ് ചിത്ര ജീൻ ലാംപ്. ലോക്ക്ഡൗൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായി തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് റോഡ് വിജിൽ. ആരംഭിച്ചത് തിരുവനന്തപുരമാണ്. COVID-19 റാപ്പിഡ് സ്ക്രീനിങ്ങിനായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച വാഹന സംവിധാനമാണ് തിരംഗ. ടോട്ടൽ ഇന്ത്യ റിമോട്ട് അനാലിസിസ് നിരോഗ്യ അഭിയാൻ. തിരംഗ എന്ന് പറയുന്നത് ആരംഭിച്ചത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ് തിരംഗ ആരംഭിച്ചത്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെൻ്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടിൻ്റെ പേരാണ് നൈറ്റിംഗേൽ 19. ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമേറ്റഡ് COVID-19 മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. COVID-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് ലൈഫ് ലൈൻ ഉഡാൻ. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ചതാണ് ലൈഫ് ലൈൻ ഉഡാൻ. COVID-19 പ്രവർത്തിക്കുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് 20% വേതനം അധികം നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഗോവ. 2020 ഏപ്രിലിൽ ഇന്ത്യ ഏത് മരുന്നിൻ്റെ കയറ്റുമതി വിലക്കാണ് പിൻവലിച്ചത്? HCQ അഥവാ ഹൈഡ്രോക്സി ക്ലോറോക്വീൻ. COVID-19 വ്യാപനം തടയുന്നതിനായി 5T പ്ലാൻ, ടെസ്റ്റിംഗ്, ട്രേസിംഗ്, ട്രീറ്റ്മെൻറ്റ്, ടീം വർക്ക്, ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് ആരംഭിച്ചത് ന്യൂഡൽഹി. 5T പ്ലാൻ ആരംഭിച്ചത് ന്യൂഡൽഹി. COVID-19 പോരാടുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം AICTയുമായി ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചിൻ്റെ പേരാണ് സമാധാന. COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഷീൽഡ്. കോവിഡ് കെയർ ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാർ 2020 ഏപ്രിൽ 14 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ 30 ഏപ്രിൽ വരെ നീട്ടിയ ആദ്യ സംസ്ഥാനം ഒഡീഷ. COVID-19 വ്യാപനം തടയുന്നതിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോം, അതിൻ്റെ പേരാണ് ഐഗോട്ട് അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഓൺലൈൻ ട്രെയിനിങ്, ഐഗോട്ട്. COVID-19 രോഗബാധിതരും ഡോക്ടറുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി മധ്യപ്രദേശ് റെയിൽവേ ആരംഭിച്ച മൊബൈൽ ഡോക്ടർ ബൂത്ത്, അതിൻ്റെ പേരാണ് ചരക്. ഇന്ത്യയിലെ ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഭാരത് പടേ ഓൺലൈൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 വ്യാപനത്തിനെതിരെ വാക്ക് ത്രൂ മാസ് സാനിറ്റൈസിംഗ് ടണൽ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാമ്പിൾ പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി പൂൾ ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പൂൾ ടെസ്റ്റിംഗ് സംവിധാനം ആരംഭിച്ചത് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം നിലവിൽ വന്നത് എയിംസ് ഋഷികേശിലാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി ആരോഗ്യസേതു ഇൻട്രാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരോഗ്യസേതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരംഭിച്ചത് തമിഴ്നാടാണ്.
കോവിഡ് 19 വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിനായി കൊബോട്ട് റോബോട്ടിക്സ് സംവിധാനം ഉപയോഗിച്ച സംസ്ഥാനം കൊബോട്ട് റോബോട്ടിക്സ് ഉപയോഗിച്ചത് ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് 19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. കോവിഡ് 19 ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സിറ്റിസൺ എൻഗേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം, അതിൻ്റെ പേരാണ് കോവിഡ് ഇന്ത്യ സേവ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ എത്താൻ കഴിയാത്ത രോഗികൾക്ക് ഓൺലൈനിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സഞ്ജീവനി ഒ പി ഡി ആരംഭിച്ചത് ഹിമാചൽ പ്രദേശ്. കോവിഡ് 19 ആയു സേത് സാത്തി ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. കോവിഡ് 19 ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുന്നതിനായി പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആരംഭിച്ച ആപ്പ്, മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സയ്യം. ആരാണ് വികസിപ്പിച്ചത്? പൂനെയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വികസിപ്പിച്ച ആപ്പിൻ്റെ പേരാണ് സയ്യം. കോവിഡ് 19 പോരാടുന്നതിനായി കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആപത് മിത്ര. തുടങ്ങിയത് കർണാടക സർക്കാർ. കോവിഡ് 19 പ്രോബ് ഫ്രീ ഡിറ്റക്ഷൻ അസേ വികസിപ്പിച്ച സ്ഥാപനം ഐ ഐ ടി ഡൽഹി. കോവിഡ് 19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യാലയ് എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗം വികസിപ്പിച്ചത് CISF ആണ്. കോവിഡ് 19 കേസുകൾ 3 മുമ്പ് പ്രവചിക്കുന്നതിനായി ഡൽഹി വികസിപ്പിച്ച ഡാഷ്ബോർഡ് പ്രകൃതി എന്നാണ്. പ്രഡിക്ഷൻ ആൻഡ് അസസ്മെൻ്റ് ഓഫ് കൊറോണ ഇൻഫെക്ഷൻസ് ആൻഡ് ട്രാൻസ്മിഷൻസ് ഇൻ ഇന്ത്യ പ്രകൃതി വികസിപ്പിച്ചത് ഡൽഹി. കോവിഡ് 19 പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ലോക്ക്ഡൗൺ ലേണേഴ്സ് സീരീസ് ആരംഭിച്ച സംഘടന യു എൻ ഒ ഡി സി, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് എന്ന സംഘടന എന്താണ് ചെയ്തത്? ലോക്ക്ഡൗൺ ലേണേഴ്സ് സീരീസ് ആരംഭിച്ചു. നഗരപ്രദേശങ്ങളിൽ വനിതകളെ കൊണ്ട് മാസ്ക് നിർമ്മിച്ച് 11 നിരക്കിൽ ഗവൺമെൻറ്റിന് കൈമാറുന്നതിനായി ജീവൻ ശക്തി യോജന ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. കോവിഡ് 19 പഠനങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരള, അതായത് IIT K, വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ്റെ പേരാണ് വിലോകന. IIT K ആരംഭിച്ചതാണ് വിലോകന എന്ന സെർച്ച് എഞ്ചിൻ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ അംഗനവാടി കുട്ടികളെ സഹായിക്കുന്നതിനായി ഉംബ്രൈൻ അംഗൻവാടി എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഉംബ്രൈൻ അംഗൻവാടി ആരംഭിച്ചത് ഗുജറാത്താണ്. ഇനി ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏപ്രിൽ മാസങ്ങളിൽ 2020 മാർച്ചിൽ നെതർലാൻഡിലെ സിംഗർ ലാറൻ മ്യൂസിയത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട വിൻസെൻ്റ് വാൻഗോഗിൻ്റെ പെയിൻറ്റിംഗ് എവിടെയാണ്? സിംഗർ ലാറൻ മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പെയിൻറ്റിങ്ങിൻ്റെ പേരാണ് പാഴ്സനേജ് ഗാർഡൻ അറ്റ് ന്യൂനൻ ഇൻ സ്പ്രിംഗ്. വിൻസെൻ്റ് വാൻഗോഗിൻ്റെ പെയിൻറ്റിംഗ് ആണ്. നെതർലാൻഡിലെ മ്യൂസിയത്തിൽ നിന്ന് അത് മോഷ്ടിക്കപ്പെട്ടു. സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസ് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് സൺറൈസ്. സൺ റേഡിയോ ഇൻ്റർഫെറോമീറ്റർ സ്പേസ് എക്സ്പെരിമെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. സൺറൈസ് നാസയാണ് ആരംഭിക്കുന്നത്. ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവേ പ്രകാരം ലോകത്തിലെ
ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുള്ളായ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഡിജിറ്റലി സ്കിൽഫുൾ ഇന്ത്യയാണ്. രണ്ടാമതാണ് യു കെ ഉള്ളത്. അപ്പോൾ ഇത് ഓർക്കുക, നല്ലൊരു ചോദ്യമാണ്. ഗാർട്ട്നർ 2019 ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവേ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ്. ഒന്നാമത്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ: കോങ്കോങ്, ലിയാൻ ലിയാൻ, ചെൻചെൻ. വേദി ചൈനയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ ചിഹ്നങ്ങളാണ്. മൂന്ന് പേരാണ്, ഒന്നല്ല മൂന്ന് പേരാണ്: കോങ്കോങ്, ലിയാൻ ലിയാൻ, ചെൻചെൻ. യു കെയിലെ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവാണ് കെയർ സ്റ്റാമർ. യു കെയിലെ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസിയൻസ് ആയി ആചരിച്ചത് 2020 ഏപ്രിൽ 5. സത്യസന്ധത എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോൺസിയൻസ്. ആദ്യമായിട്ട് ആചരിച്ചത് 2020 ഏപ്രിൽ 5. ലോക ആരോഗ്യ സംഘടന ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ആയി ആചരിക്കുന്ന വർഷം 2020. 2020 പ്രമേയമാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. ചോദിക്കുവാൻ ഏറ്റവും ചാൻസ് ഉള്ള ചോദ്യം. 2020 വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7, അതിൻ്റെ ടാഗ് ലൈൻ സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. ഏപ്രിൽ 7 ടാഗ് ലൈൻ ഇതായിരുന്നു: സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. 10 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ചെറു സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള പുതിയ സ്ട്രീമിംഗ് ആപ്പിൻ്റെ പേരാണ് ക്യൂബി. ടിക്ടോക്കിനൊക്കെയുള്ളൊരു പകരക്കാരനായിട്ട് വരാൻ പോകുന്ന ഒരു ആപ്പാണ് ക്യൂബി. ലോകത്തിലാദ്യമായി കോവിഡ് 19 ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. കോവിഡ് 19 ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ. 2020 ഏപ്രിലിൽ ബംഗ്ലാദേശ് സർക്കാർ തൂക്കിലേറ്റിയ വ്യക്തി അബ്ദുൾ മജീദ്. ഇദ്ദേഹം ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. മുജീബുർ എന്നാണ് പേര്, മുജീബുള്ളല്ല, മുജീബുർ. ഷെയ്ഖ് മുജീബുറിനെ കൊലപ്പെടുത്തി. അപ്പം ഇദ്ദേഹത്തെയാണ് തൂക്കിലേറ്റിയത്, അബ്ദുൾ മജീദ്. 2019 കണക്ക് പ്രകാരം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപോയുടെ കണക്കിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സമർപ്പിച്ച രാജ്യം ചൈനയാണ്. രണ്ടാമത് അമേരിക്ക. ഏറ്റവും കൂടുതൽ പേറ്റൻറ്റ് നേടിയത് ചൈന, രണ്ടാമത് അമേരിക്ക. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അടച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ്. ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കൊറോണ വൈറസ് കോൺട്രാക്ട് ട്രേസിംഗ് ടെക്നോളജി വികസിപ്പിക്കുവാൻ തീരുമാനിച്ച കമ്പനികളാണ് ഗൂഗിളും ആപ്പിളും. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദി ഇന്ത്യയാണ്. ഇന്ത്യക്കായി ഹാർപൂൺ മിസൈൽ, അതുപോലെ ടോർപിഡോസ് എന്നിവ കൈമാറുന്നതിനായി ധാരണയിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയാണ്. ലോകാരോഗ്യ സംഘടന ഹു പ്രഥമ ചഗാസ് ഡിസീസ് ഡേ ആയി ആചരിച്ചത്. ഏറ്റവും ആദ്യത്തെ ചഗാസ് ഡിസീസ് ഡേ ആചരിച്ചത് 2020 കണ്ണിനൊക്കെ വരുന്ന ഒരു അസുഖമാണ്. 2020 ഏപ്രിൽ 17. 2020 ഏപ്രിലിൽ എഡിസൺ അവാർഡ് നേടിയ ഇന്ത്യൻ സ്ഥാപനം ടാറ്റ പവർ. 2020 ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ ജേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് അറബ് അൾജീരിയക്കാരനാണ്, പേരിങ്ങനാണ്, അബ്ദലോ അഹാബ് അസായതി. നോവലിൻ്റെ പേരാണ് ദ സ്പാർട്ടൻ കോട്ട്. അബ്ദലോ അഹാബ് അസായതി, സ്പാർട്ടൻ കോട്ട്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ്, അതായത് മാർച്ച് 14 പ്രമേയം വുമൺ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഏപ്രിലല്ല പറഞ്ഞത്, മാർച്ച്. വുമൺ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചാണ്. ഓക്കെ, ഏപ്രിൽ 14 എന്തുമായിരുന്നു? വേൾഡ് ചഗാസ് ഡിസീസ് ഡേ ആയിരുന്നു. മാർച്ച് 14 എന്തായിരുന്നു? ഇൻ്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ് ആയിരുന്നു. വുമൺ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു അതിൻ്റെ തീം. വേൾഡ് വൈഡ് ഫണ്ട് WWF ഇന്ത്യ, അതിൻ്റെ പുതിയ അംബാസഡറാണ് വിശ്വനാഥൻ ആനന്ദ്.
2022 ഏഷ്യൻ പാറാ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് ഫിഫി. ഫിഫി വേദി ചൈനയാണ്. പ്രൊണൗൺസിയേഷൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കി ക്ഷമിക്കണം. പാറാ ഏഷ്യൻ പാറാ ഗെയിംസിൻ്റെ ചിഹ്നമാണ് ഫിഫി ചൈന. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് 14 പ്രമേയം. മാത്തമാറ്റിക്സ് ഈസ് എവറിവെയർ എന്നാണ്. 14 ഇപ്പോൾ മാർച്ച് 14 ഇപ്പോൾ രണ്ട് കാര്യങ്ങളായി. മാത്തമാറ്റിക്സ് ഈസ് എവറിവെയർ. ദക്ഷിണ കൊറിയയുടെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനാകുന്നത് മൂൺ ജെ ഇൻ ആണ്. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മൂൺ ജെ ഇൻ. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലസ്കോപ്പിൻ്റെ പേരാണ് ചിയോപ്സ്. ആരാണ് വികസിപ്പിച്ചത്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ചിയോപ്സ് വികസിപ്പിച്ചത്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടാണ്. 2020 ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം, അതിൻ്റെ പേരാണ് കെപ്ലർ 1649 സി. നാസയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. 2020 വേൾഡ് ഹീമോഫീലിയ ഡേ ഏപ്രിൽ 17 പ്രമേയമാണ് ഗെറ്റ് ആൻഡ് ഇൻവോൾവ്ഡ്, ഗെറ്റ് പ്ലസ് ഇൻവോൾവ്ഡ്. ഏപ്രിൽ 17 വേൾഡ് ഹീമോഫീലിയ ഡേ തീം. 2020 വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ 18 പ്രമേയമാണ് ഷെയർഡ് കൾച്ചേഴ്സ്, ഷെയർഡ് ഹെറിറ്റേജ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഏപ്രിൽ 18 വേൾഡ് ഹെറിറ്റേജ് ഡേ. കോവിഡ് 19 എതിരെ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. പത്രങ്ങളിലെല്ലാം വന്നാണല്ലേ സ്വിറ്റ്സർലൻഡ്. 2020 ഏപ്രിലിൽ ഏത് രാജ്യത്തിലെ സമുദ്രത്തിൽ നിന്നാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയെ കണ്ടെത്തിയത്? ഓസ്ട്രേലിയ. സിഫനോഫോർ വിഭാഗത്തിലുള്ള ജീവിയാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ്? ഏറ്റവും നീളം കൂടിയ ജീവിയെ ഓസ്ട്രേലിയയിൽ നിന്നാണ് കണ്ടെത്തിയത്. അവിടുത്തെ കടലിൽ നിന്നാണ് കണ്ടെത്തിയത്. 2020 ലോക ഭൗമ ദിനത്തിൻ്റെ, അതായത് ഏപ്രിൽ 22 പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. ക്ലൈമറ്റ് ആക്ഷൻ, അതായത് ഭൗമദിനത്തിൻ്റെ 50th anniversary 2020 ആചരിച്ചത്. 1970 ഏപ്രിൽ 22 ആദ്യമായിട്ട് ഭൗമദിനം ആചരിച്ചത്. ഇസ്രായേലിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്ക് ആരംഭിക്കുന്നതിന് സഹകരിക്കുന്ന ഇന്ത്യൻ കമ്പനി TCS ആണ്. TCS കന്നാബിസ് ഫാമിംഗ്, അതായത് മരിജ്വാന നിയമപരമാക്കിയ ആദ്യ അറബ് രാജ്യം ലെബനനാണ്. അതായത് കഞ്ചാവ് കൃഷി നിയമപരം ആക്കിയ ആദ്യ അറബ് രാജ്യം ലെബനൻ. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെന്റിലേറ്റേഴ്സ്, അതിൻ്റെ പേരാണ് വൈറ്റൽ വെന്റിലേറ്റർ. ഇൻ്റർവെൻഷൻ ടെക്നോളജി ആക്സസബിൾ ലോക്കലി. വൈറ്റൽ വികസിപ്പിച്ചത് ആരാണ്? നാസയാണ് വൈറ്റൽ എന്ന് പറയുന്ന വെന്റിലേറ്റർ വികസിപ്പിച്ചത്. 2020 ഏപ്രിലിൽ ഇറാൻ വിക്ഷേപിച്ചത് നൂർ എന്ന് പറയുന്ന ഉപഗ്രഹമാണ്, മിലിട്ടറി ഉപഗ്രഹമാണ്. ചൈനയുടെ ആദ്യ ചൊവ്വ പരിവേഷണ ദൗത്യം തയാൻവെൻ എന്നാണ്. തയാൻവെൻ 1. 2020 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം, അതായത് ഏപ്രിൽ 25 പ്രമേയം സീറോ മലേറിയ സ്റ്റാർട്ട്സ് വിത്ത് മീ. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ആയി ആചരിച്ചത് 2020 ഏപ്രിൽ 25. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ആയിട്ട് ആചരിച്ചത്. ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനമാണ് USGS, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ, USGS. ചന്ദ്രൻ്റെ ആദ്യ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം. 2020 വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ, അതായത് ഏപ്രിൽ 22 പ്രമേയമായിരുന്നു ഇന്നവേറ്റ് ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ഏപ്രിൽ 26 പ്രമേയം ഇന്നവേറ്റ് ഫോർ എ ഗ്രീൻ ഫ്യൂച്ചർ. 2020 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക്, അതായത് ഏപ്രിൽ 24 മുതൽ 30 അതിൻ്റെ പ്രമേയം വാക്സിൻസ് വർക്ക് ഫോർ ഓൾ.
2020 30-ാം വാർഷികം ആഘോഷിച്ച നാസയുടെ ടെലസ്കോപ്പാണ് ഹബിൾ. നാസയുടെ ടെലസ്കോപ്പ് 30 വർഷമായി ഹബിൾ. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രിയുടെ റിപ്പോർട്ട് പ്രകാരം 2019 ആയുധ ഇടപാടിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച രാജ്യം അമേരിക്ക, രണ്ടാമത് ചൈന, മൂന്നാമത് ഇന്ത്യ. അമേരിക്ക, ചൈന, ഇന്ത്യ. വാതുവയ്പ്പിനെ തുടർന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് 3 വർഷത്തേക്ക് വിലക്കിയ താരമാണ് ഉമർ അക്മൽ. 2020 വേൾഡ് വെറ്റിനറി ഡേ, അതായത് April 25 പ്രമേയമാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോർ ഇംപ്രൂവിംഗ് ആനിമൽ ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. വേൾഡ് വെറ്റിനറി ഡേ April 25. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് 1.5 ബില്യൺ ഡോളർ വായ്പ അനുവദിച്ച സ്ഥാപനമാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇനി എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 2020 April 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ ബാങ്കുകൾ 12 എണ്ണമേയുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഏറ്റവും വലുത് എല്ലാവർക്കും അറിയാം, SBI ആണ്. ബാങ്ക് ലയനം നമുക്ക് നോക്കാം, കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നടന്നത് 2020 April 1 ലയനം നടന്നത്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയെല്ലാം കൂടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ചു. അതുപോലെ സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതുപോലെ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു. ഈ ബാങ്കുകളുടെ എല്ലാം ലയനം പ്രഖ്യാപിച്ചത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിൽ നിലവിലുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എത്രയാണ്? 12 എണ്ണമാണ്. ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിൻ്റെ പുതിയ MD ആൻഡ് CEO പരാഗ് രാജയാണ്. 2020 ഫോർബ്സ് ബില്യണർ ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ് ആണ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്. ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് മുകേഷ് അംബാനിയാണ്. 21 സ്ഥാനമാണ് മുകേഷ് അംബാനിക്ക്. ഡിജിജൻ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ച ബാങ്ക് ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, JSFB, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ PFCയുടെ പുതിയ CMD രവീന്ദർ സിംഗ് ധില്ലൻ. രവീന്ദർ സിംഗ് ധില്ലനാണ് അതിൻ്റെ പുതിയ ചീഫ് മാനേജിംഗ് ഡയറക്ടർ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് രഘുറാം രാജൻ. IMF എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായി ആര്? രഘുറാം രാജൻ. ജെയിംസ് ബുള്ളോ ലാൻസിംഗ്, അതായത് JBL. JBLൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ സാറ അലിഖാൻ. മൊബൈൽ പ്രീമിയർ ലീഗ്, അതിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ തമന്ന ഭാട്ടിയ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ബിരുപക്ഷ മിശ്ര. പേടിഎം ജനറൽ ഇൻഷുറൻസിൻ്റെ പുതിയ MD ആൻഡ് CEO വിനീത് അറോറ. മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ് MTNL, അതിൻ്റെ പുതിയ CMD PK പുർവാർ. RBIയുടെ പുതിയ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.75%. പുതിയ റിപ്പോ റേറ്റ് അല്ല, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.75%. COVID-19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോളിസി ഉടമകൾക്കും ഏജൻറ്റുമാർക്കും അധിക തുക ഈടാക്കാതെ അധിക ആനുകൂല്യങ്ങൾ നൽകുവാൻ തീരുമാനിച്ച ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയാണ് ടാറ്റ AIA. സിറ്റി യൂണിയൻ ബാങ്ക് MD ആൻഡ് CEO ആയി വീണ്ടും നിയമിതനായത് എൻ കാമക്കോടി. 2020 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് ബാങ്കിൻ്റെ ലൈസൻസാണ് റദ്ദാക്കിയത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഗോവ ലിമിറ്റഡ്, അതിൻ്റെ ലൈസൻസാണ് RBI റദ്ദാക്കിയത്. ഇൻ്റർനാഷണൽ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ IMMA, അതിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യക്കാരൻ്റെ പേരാണ് രാകേഷ് ശർമ്മ.
ഇനി കോവിഡ് 19 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റ് ചില വസ്തുതകളാണ്. കോവിഡ് 19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കിംഗ് ആരംഭിച്ച ജില്ല കേരളത്തിൽ തിരുവനന്തപുരമാണ്. കോവിഡ് 19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാർത്താവിനിമയ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി ഗ്ലോബൽ നെറ്റ്വർക്ക് റെസിലൻസി പ്ലാറ്റ്ഫോം ആരംഭിച്ച സംഘടന ITU ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ഓൺലൈനിൽ കൂടെ പഴം പച്ചക്കറി ജീവനി സഞ്ജീവനി. യുണൈറ്റഡ് അഗേൻസ്റ്റ് കൊറോണ എക്സ്പ്രസ് ത്രൂ ആർട്ട് എന്ന കോമ്പറ്റീഷൻ ആരംഭിച്ച സ്ഥാപനം ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി അകപ്പെട്ട വിദേശികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്ട്രാൻഡഡ് ഇൻ ഇന്ത്യ. വിദേശികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സ്ട്രാൻഡഡ് ഇൻ ഇന്ത്യ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇ പാസ് പ്രഗ്യാം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇ പാസ് പ്രഗ്യാം ആപ്പ് ആരംഭിച്ചത് ജാർഖണ്ഡ്. സുന്ദരം ഹോം ഫിനാൻസിൻ്റെ പുതിയ MD ലക്ഷ്മി നാരായണൻ. ലോക്ക്ഡൗണിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി മോദി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട് ഇമ്പോർട്ടൻ്റ് ആണ്. കോയമ്പത്തൂർ സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആപ്പ് ആരംഭിച്ച സംസ്ഥാനം നാഗാലാൻഡ്. സെൽഫ് ഡിക്ലറേഷൻ COVID-19 ആരംഭിച്ചത് നാഗാലാൻഡ്. കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്ക് ആരംഭിച്ച സംസ്ഥാനം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. കോവിഡ് 19 വ്യാപനത്തിനെതിരെ കൊറോണ വാച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. കോവിഡ് 19 രോഗലക്ഷണങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ഹിമാചൽ പ്രദേശ്. കോവിഡ് 19 പോരാടുന്നതിനായി നാഷണൽ കേഡറ്റ് കോപ്സ് NCC ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് എക്സസൈസ് എൻ സി സി യോഗ്ദാൻ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ കോംപ്രിഹെൻസീവ് കൊറോണ വൈറസ് COVID-19 ട്രാക്കിംഗ് ആപ്പിൻ്റെ പേരാണ് ആരോഗ്യ സേതു. കൊറോണ കെയർ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി COVID-19 ഹോസ്പിറ്റലൈസേഷൻ ഇൻഷുറൻസ് പോളിസി ആരംഭിച്ച കമ്പനി ഫോൺപേ. COVID-19 വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഫോൺപേ. മാലിദ്വീപ് ഗവൺമെൻറ്റിന് കോവിഡ് 19 വ്യാപനം തടയുന്നതിന് ആവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡ് 19 നേരിടുന്നതിനായി ലോകബാങ്ക് ഇന്ത്യക്ക് അനുവദിച്ച എമർജൻസി ഫണ്ടാണ് $1 മില്യൺ നൽകിയത് വേൾഡ് ബാങ്കാണ്. കോവിഡ് 19 നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോൺ, അതിൻ്റെ പേരാണ് ഹാക്ക് ദ ക്രൈസിസ് ഇന്ത്യ. കോവിഡ് 19 വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി #StayHomeIndiaWithBooks എന്ന സംരംഭം ആരംഭിച്ചത് NBT ആണ്, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ NBT. കോവിഡ് 19 പറ്റിയുള്ള വ്യാജ വാർത്തകൾ തടയുന്നതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB ആരംഭിച്ച ഡെയിലി ബുള്ളറ്റിൻ്റെ പേരാണ് FCU കോവിഡ് 19 ഫാക്ട് ചെക്ക് യൂണിറ്റ് FCU പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്, അവരുടെ ഡെയിലി ബുള്ളറ്റിൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ഹോം സ്ക്രീനിംഗ് ടെസ്റ്റ് കിറ്റ് ഫോർ COVID-19 വികസിപ്പിച്ച സ്ഥാപനം ബയോൺ, ആസ്ഥാനം ബാംഗ്ലൂർ. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതിനായി IIT റൂർക്കി എയിംസുമായി ചേർന്ന് വികസിപ്പിച്ച ലോ കോസ്റ്റ് പോർട്ടബിൾ വെന്റിലേറ്റർ, അതിൻ്റെ പേരാണ് പ്രാണവായു. IIT റൂർക്കിയും എയിംസും കോവിഡ് 19 നേരിടുന്നതിനായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് DST ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് കവച്. സെൻറ്റർ ഫോർ ഓഗ്യുമെൻറ്റിംഗ് വാർ വിത്ത് COVID-19 ഹെൽത്ത് ക്രൈസിസ് എന്നതാണ് കവച്. തുടങ്ങിയത് DST ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ്
ടെക്നോളജിയാണ് ഇത് തുടങ്ങിയത്. കോവിഡ് 19 പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 കമ്മിറ്റിയുടെ തലവനാണ് അമിതാഭ് കാന്ത്. കോവിഡ് 19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം അതിൻ്റെ പേരാണ് കടുവയാണ്. അതിൻ്റെ പേരാണ് നാദിയ. ആദ്യ മൃഗം കടുവ നാദിയ. അത് ന്യൂയോർക്കിലെ സൂവിലെ ഒരു മൃഗമായിരുന്നു, അല്ലെങ്കിൽ കടുവയായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബുക്സുകളാണ് ഏപ്രിൽ ആ ഒരു സമയത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ട ബുക്കുകൾ. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മോണ്ടക് സിംഗ് അൽവാലിയ. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന ബുക്ക് മോണ്ടക് സിംഗ് അൽവാലിയ. ശ്രീദേവി ദ എറ്റേണൽ സ്ക്രീൻ ഗോഡസ് എഴുതിയത് സത്യാർത്ഥ് നായക്. ദ എൻലൈറ്റ്മെൻ്റ് ഓഫ് ദ ഗ്രീൻ ഗേജ് ട്രീ പുസ്തകത്തിൻ്റെ രചയിതാവ് ഷോക്കോഫെ അസർ. ദ എൻലൈറ്റ്മെൻ്റ് ഓഫ് ദ ഗ്രീൻ ഗേജ് ട്രീ, ഷോക്കോഫെ അസർ. കോവിഡ് 19 ആധാരമാക്കി 2020 റിലീസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ റിലീസ് ചെയ്ത 2 ബുക്കുകളുണ്ട്, ഹൗ കോണ്ടാജിൻ വർക്ക്സ്, സയൻസ് അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ടൈംസ് ഓഫ് ഗ്ലോബൽ ക്രൈസിസ്. എഴുതിയിരിക്കുന്നത് പൗലോ ഗൊഡാനോ എന്ന് പറയുന്ന ആളാണ്. പൗലോ ഗൊഡാനോ, പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കണം. ഹൗ കോണ്ടാജിൻ വർക്ക്സ്. അതുപോലെ തന്നെ മറ്റൊരു ബുക്കുണ്ട്, ഡെഡ്ലിസ്റ്റ് എനിമി എന്ന് പറയുന്ന, അതായത് അവർ വാർ അഗൈൻസ്റ്റ് കില്ല ജെയിംസ്. ഡെഡ്ലിസ്റ്റ് എനിമി അവർ വാർ അഗൈൻസ്റ്റ് കില്ല ജെയിംസ്. എഴുതിയിരിക്കുന്നത് മൈക്കിൾ ഓസ്റ്റർ ഹോമും അതുപോലെ തന്നെ മാർക്ക് ഓൾഷേക്കറുമാണ്. മൈക്കിൾ ഓസ്റ്റർ ഹോമും മാർക്ക് ഓൾഷേക്കർ. ദ ആർട്ട് ഓഫ് ഹെർ ഡീൽ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാന ട്രംപ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് മേരി ജോർദാൻ. മെമ്മേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ 2 പേരാണ്, ജിം ക്യാരിയും അതുപോലെ ഡാന വാഞ്ചൻ. ജിം ക്യാരി, മെമ്മേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ, ജിം ക്യാരിയും ഡാന വാഞ്ചൻ. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൃഷ്ണസ്വാമി എന്ന് പറയുന്ന ആളാണ്. പി വി സിന്ധുവിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്, ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്. കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലോ രചിച്ച പുസ്തകമാണ് ABCD ദ മീനിങ് ഓഫ് പീസ്. ഹൗ ദ ഒനിയൻ ഗോട്ട് ഇറ്റ്സ് ലയേഴ്സ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് സുധാമൂർത്തി. 2020 വില്യം ഇ കോൽബി അവാർഡിന് അർഹനായത് ആഡം ഹിഗിൻബോധം. അതതിൻ്റെ ബുക്കാണ് മിഡ്നൈറ്റ് ഇൻ ചെർണോബിൽ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ന്യൂക്ലിയർ ഡിസാസ്റ്റർ. വില്യം ഇ കോൾബി അവാർഡ് കിട്ടിയത് ആഡം ഹിഗിൻബോധം. 2020 ലോക പുസ്തക ദിനത്തിൻ്റെ, അതായത് ഏപ്രിൽ 23 ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ഹാഷ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കാണ് സൈജിറാവു ഗേക്വാദ് 3 ദ മഹാരാജ ഓഫ് ബറോഡ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഉമ ബാലസുബ്രഹ്മണ്യം. ദ മഹാരാജ ഓഫ് ബറോഡ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഉമ ബാലസുബ്രഹ്മണ്യം. ഇനി സ്പോർട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിസ്ഡൻ അൽമനാക്ക് 2020 ലീഡിംഗ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡിന് അർഹനായത് ആരാണ്? ബെൻ സ്റ്റോക്സ്. അതുപോലെ വനിതകളിൽ ലീഡിംഗ് വുമൺ ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ആയത് എലിസി പെരിയാണ്, ഓസ്ട്രേലിയയുടെ എലിസി. 2020 ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയ താരം അച്ചന്ത ശരത്ത്. 31 ലോകത്ത്. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസിൻ്റെ വേദി 2021 ചൈനയാണ്. 2020 ചൈനീസ് വെർച്വൽ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ചാൾസ് ലെക്ലേർക്ക്. ദ വേൾഡ് ഗെയിംസ് 2020 വേദി USAയാണ്, ബ്രിമിംഗ്ഹാം. ദ വേൾഡ് ഗെയിംസ് 2022 ബ്രിമിംഗ്ഹാം. 2020 ബാൻഡർ ബ്ലിറ്റ്സ് കപ്പ് ചെസ് ജേതാവ് അൽറീസ ഫിറാസ്ജ
അതുപോലെ റണ്ണറപ്പ് ആയത് മാഗ്നസ് കാൾസനാണ്. മാഗ്നസ് കാൾസനാണ് റണ്ണറപ്പ്. വിജയിയാരാണ്? ആൾറീസ ഫിറാസ്ജ. 2020 ഏപ്രിലിൽ അന്താരാഷ്ട്ര ബാഡ്മിൻ്റനിൽ നിന്നും വിരമിച്ച താരമാണ്, ഡെൻമാർക്കിൻ്റെ താരമാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് മത്തിയാസ് ബോ. മത്തിയാസ് ബോ. ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് സെക്രട്ടറി രവി മിത്തൽ. രവി മിത്തൽ. ഓസ്ട്രേലിയ വേദിയായിരുന്ന പിച്ച് ബ്ലാക്ക് 2020 മൾട്ടിലാറ്ററൽ എയർ കോമ്പാക്റ്റ് ട്രെയിനിങ് എക്സസൈസ് COVID-19 പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ വ്യാപനത്തെ തുടർന്നിട്ട് മാറ്റിവെച്ചു. ഓസ്ട്രേലിയ ആയിരുന്നു അത് നടക്കാനിരുന്ന വേദി. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയ ആയിരുന്നു വേദി, അത് മാറ്റിവെച്ചു. അമേരിക്കയുടെ ദേശീയ ക്രിക്കറ്റ് ടീം പരിശീലകനായി നിയമിതനായ ഇന്ത്യക്കാരൻ ജെ അരുൺകുമാറാണ്. അമേരിക്കയുടെ ദേശീയ ക്രിക്കറ്റ് ടീം പരിശീലകനായി നിയമിതനായ ഇന്ത്യക്കാരൻ ജെ അരുൺകുമാർ. മെൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ബെൽഗ്രേഡ്, സെർബിയയിലെ ബെൽഗ്രേഡ്. വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി. ഇനി ഒബിറ്റോറിയാണ്. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സംഗീത സംവിധായകൻ എം കെ അർജുനൻ മാഷ്. 2020 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടി നവാബ് ബാനു അഥവാ നിമ്മി. 2020 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ എയർ വൈസ് മാർഷൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ചന്ദൻ സിംഗ് റാത്തോർ. ഇതിൻ്റെ പ്രത്യേകത 1962 ഇന്ത്യ ചൈന യുദ്ധം, അതുപോലെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിവയിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ചന്ദൻ സിംഗ് റാത്തോർ. 2020 മാർച്ചിൽ അന്തരിച്ച മുൻ ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് ഫിലിപ്പ് ആൻഡേഴ്സൺ, അമേരിക്കയുടെ ഫിലിപ്പ് ആൻഡേഴ്സൺ. 2020 മാർച്ചിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജനായ വൈറോളജിസ്റ്റ് ഗീത റാംജി. പ്രധാന കോൺട്രിബ്യൂഷൻ എച്ച് ഐ വിക്കെതിരെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് ഗീത റാംജി. 2020 ഏപ്രിലിൽ അന്തരിച്ച ക്രിക്കറ്റിലെ ഡക്വത്ത് ലൂയിസ് നിയമത്തിൻ്റെ, അതായത് മഴ നിയമത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ വ്യക്തിയുടെ പേരാണ് ടോണി ലൂയിസ്. ടോണി ലൂയിസ്. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഗായകൻ ബിൽ വിതേഴ്സ് ആണ്. ബിൽ വിതേഴ്സ്. കോവിഡ് ബാധിച്ച് അന്തരിച്ച രാജകുടുംബത്തിലെ ആദ്യ വ്യക്തി സ്പെയിനിലാണ്, മരിയ തെരേസ. രാജകുടുംബത്തിലെ അംഗമായിരുന്നു മരിയ തെരേസ. 2020 ഏപ്രിലിൽ COVID-19 ബാധയെ തുടർന്ന് അന്തരിച്ച ലിബിയയുടെ മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് ജിബ്രിൽ. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമ നാടക നടൻ വി ചന്ദ്രകുമാർ അഥവാ കലിംഗ ശശി. 2020 ഏപ്രിലിൽ അന്തരിച്ച ന്യൂസിലാൻഡ് മുൻ ക്രിക്കറ്റ് താരം ജോക്ക് എഡ്വേർഡ്സ്. 2020 ഏപ്രിലിൽ അന്തരിച്ച റിയൽ മാഡ്രിഡ് അല്ലെങ്കിൽ അത്ലറ്റിക്കോ അതുപോലെ ബാഴ്സലോണ എന്നീ ഫുട്ബോൾ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്ന വ്യക്തിയാണ് റഡോമിർ ആൻറ്റിക്. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് മുൻ ഫോർമുല 1 റേസിംഗ് താരം സ്റ്റിർലിംഗ് മോസ്. 2020 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറൽ അശോക് ദേശായി. 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ജാപ്പനീസ് സിനിമാ സംവിധായകൻ നോബുഹിക്കോ ഒബയാഷി. ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ സംഗീതജ്ഞ ശാന്തി ഹീരാനന്ദ്. 2020 ഏപ്രിലിൽ COVID-19 ബാധയെ തുടർന്ന് അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം നോർമാൻ ഹണ്ടർ. 2020 ഏപ്രിലിൽ അന്തരിച്ച ഫിജിയുടെ മുൻ പ്രധാനമന്ത്രി ലൈസീനിയ ക്വാസി. പ്രൊണൗൺസിയേഷനകത്ത് മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. 2020 ഏപ്രിലിൽ അന്തരിച്ച ടോം ആൻഡ് ജെറി കാർട്ടൂൺ പരമ്പരയുടെ സംവിധായകൻ ജീനി ഡെറ്റിച്ച്. 2020 ഏപ്രിലിൽ അന്തരിച്ച BMW ഇന്ത്യയുടെ പ്രസിഡൻറ്റും CEO ആയിരുന്ന വ്യക്തി രുദ്ര തേജ് സിംഗ് ആയിരുന്ന വ്യക്തിയാണ്. BMW ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു, CEO ആയിരുന്നു, അങ്ങനെയായിരുന്ന വ്യക്തിയാണ് രുദ്ര തേജ് സിംഗ്.
2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ഉഷ ഗാംഗുലി 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മലയാള നടൻ രവി വള്ളത്തോൾ 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത വ്യവസായി ആയ മലയാളി ജോയി അറക്കൽ 2020 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് താരം ഇർഫാൻ ഖാൻ. അപ്പോൾ ഇത്രയുമാണ് 2020 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം, പോസിറ്റീവ് ആയിക്കോട്ടോ നെഗറ്റീവ് ആയിക്കോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളൊക്കെ ചെയ്യണം. ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം, പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുകൂടി ചെയ്യണം. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഇമ്പ്രൂവ്മെൻസോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത വീഡിയോ എങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.